വഴി നടക്കാൻ സമരം ചെയ്തതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികളെ പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. തിരുനെൽവേലിയിലാണ് ജാതി വെറിയുടെ പേരിൽ ഡിവൈഎഫ്ഐ നേതാവ് അശോകിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഡിവൈഎഫ്ഐ തിരുനെൽവേലി ജില്ലാ ട്രഷറർ അശോകിനെ റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അശോകിനെ തേവർ സമുദായത്തിൽപ്പെട്ടയാളുകൾ വെട്ടിയും കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. തച്ചനല്ലൂർ ഗ്രാമത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശത്തിനായി അശോകിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതാണ് തേവർ സമുദായത്തെ പ്രകോപിപ്പിച്ചത്. ജാതിയുടെ പേരിലെ ആക്രമണം ഇവിടെ പതിവ് സംഭവമാണെന്നും അശോകിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നുമാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. പടുകൊലകൾ എന്നത് തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. കൂലിപ്പടകളുടെ നടപടികൾ എന്നത് അധികരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നുടേ അടയാളം തന്നെ ഇന്ന് പടുകൊല. മാനില അരസാംഗം കാവൽത്തുറൈ സട്ടം ഒഴുങ്ങ് സീർകുലൈന്ന് കിടക്കുന്നത് എന്നതിനാണ് അടയാളം ഇന്ന് സംഭവം. കൊലപാതകത്തിൽ ഒരാളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാറായത്. മുഴുവൻ പ്രതികളെയും പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മധുര തിരുനെൽവേലി ദേശീയപാത ഉപരോധിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടിയുണ്ടായില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ഡിവൈഎഫ്ഐ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.